വെട്ടുചൂണ്ടക്ക് വേണ്ടിയിട്ട് 30-35 ഗഡ്സ് ആണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വലിയ രീതിയിലുള്ള മീനുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 40-45 നമുക്കിടെ മീനിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ 14 നമ്പറിൻ്റെ ഹുക്കാണ് അടിയിൽ ട്രിപ്പിൾ ഹുക്കായിട്ട് കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മുകളിലോട്ട് 18 ഹുക്ക് അല്ലെങ്കിൽ 19 ഒക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചും കൂടി വലിയ ഹുക്ക് 10 നമ്പർ ചെമ്പല്ലിൻ്റെ ഹുക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ഹുക്കുകൾ 3 വരുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ട കാരണക്കാണെങ്കിൽ ആദ്യത്തേനെ ഡബിളാക്കിയിട്ട് ഇവിടെ വെക്കുക. ഡബിളാക്കി വെക്കുമ്പോൾ തന്നെ 3 കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ തിരിച്ചു കണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. ഓക്കെ, ചേർത്ത് വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ഗഡ്സ് നമ്മൾ ഏകദേശം ഒരു ചാണ് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഇതിനോട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് വെച്ചതിൻ്റെ ശേഷം എന്താവുക, നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചേർത്ത് വെച്ച ഭാഗം, ഈ ഭാഗം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങാം. ചുറ്റിയിട്ട് ഏകദേശം ഒരു 10-15 ചുറ്റോളം എന്താവണം, നമ്മൾ ഇതാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുറ്റിയെടുക്കണം. ഇത് ചുറ്റെണ്ണം കൂടി വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റു കൂടുതലുള്ളിടത്തോളം അത് പെർഫെക്റ്റ് ആയിട്ട് അടുത്ത് ചേർന്ന് നിൽക്കും കേട്ടോ ഇയകൾ. ഇത് അഥവാ ദൂരത്തേക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതുകൊണ്ടൊന്ന് കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് മാറ്റി അടുപ്പിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ ഇതാക്കുമ്പോൾ ചുറ്റുമ്പോൾ തന്നെ ഈ രണ്ട് വിരലുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചുറ്റിയതിൻ്റെ ശേഷം ഈ വരുന്ന ബാലൻസ് നമ്മൾ ഇവിടെ പിടിച്ചു കൊടുക്കുക. ഗഡ്സിൻ്റെ ഇവിടെ പിടിച്ചതിൻ്റെ ശേഷം ഈ ഒരു ഹോളുണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ ഇതാക്കിയെടുത്ത്, അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കടിച്ചു പിടിക്കുക. കടിച്ചു പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഗഡ്സ് പതിക്കുന്ന രീതിയിൽ ഇവിടെ എന്താവും പക്കായിട്ട് വരുന്നതാണ്. അതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹുക്കുകളൊക്കെ ഒന്ന് എന്താക്കുക, നിർത്തുക. നിർത്തിയിട്ട് ഇതിൻ്റെ ഈ ഭാഗം എൻ്റെയൊക്കെ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഇതാക്കിയതിൻ്റെ ശേഷം ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഒരു ത്രികോണ ആകൃതിയിൽ വരുത്തിയാൽ മതി നമ്മൾ ഈ 3 ഹുക്കുകളും. അപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ഹുക്ക് എന്താ വെച്ചാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇവിടെ ഈ ഭാഗം ഒരു ത്രികോണ രൂപത്തിൽ വരുന്ന രീതിയിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. അതിൻ്റെ ശേഷം എന്താക്കുക, ഇത് പതിയെ നഖം കൊണ്ടോ എന്തുണ്ടെങ്കിലും ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ എൻഡിനോട് അടുപ്പിച്ചതിൻ്റെ ശേഷം അത് ഒന്നും കൂടി എന്താക്കാം, പതിയെ ടൈറ്റാക്കി കൊടുത്തൊക്കെയാണെങ്കിൽ സംഗതി നമ്മുടെ ത്രിബിൾ ഹുക്കിൻ്റെ പണി വളരെ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെ മീൻ അടിച്ചൊക്കെയാണെങ്കിലും സിംഗിൾ ഹുക്കായിട്ടൊന്നും ഊരി പോരൂല്ല കേട്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് സാധനം നിന്നോളും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ 18 നമ്പർ ഹുക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് നമ്മൾ എന്താക്കുക, ആദ്യം വെച്ച പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാക്കിയാണ്ടാണ് 2 കൂടി വെച്ച് കൊടുക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലാക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ചുറ്റാനുള്ള ഏകദേശം ഒരു ചാണൊക്കെ വിട്ടതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെച്ച പോലെയല്ല, ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ഗ്യാപ്പ് ഇടണം. ഈ സാധനം ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എടുക്കാനുള്ളതാണ്. ഓക്കെ, ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഇതിങ്ങനെ പിടിക്കുക. പിടിക്കുന്നു, ഇതാ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് നീളത്തിൽ ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇങ്ങനെ ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചുറ്റുകയാണ് നല്ലത്. അങ്ങനെ ചുറ്റി കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹുക്ക് എന്താവില്ല, ചെരിഞ്ഞ് നിൽക്കുകയൊന്നുമില്ല, കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അങ്ങനെ നമ്മൾ എന്താവുകയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും തവണ നമ്മൾ ഇതിൽ ചുറ്റിയെടുക്കുകയാണ്. ചുറ്റിയെടുത്തിട്ട് ഏകദേശം ഇതാ ഈ ഒരു റേഞ്ചൊക്കെ ഗഡ്സിൻ്റെ നീളമാവുന്ന ടൈമിൽ നമ്മുടെ ചുറ്റൽ എന്താവുകയാണ്, നിർത്തിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ കൈ വെച്ചു. ഓക്കെ, കൈ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലെന്താവുകയാണ്, നമ്മൾ നമ്മുടെ ഹുക്കിൻ്റെ മറ്റേ ഭാഗം ഹുക്കുകളെല്ലാം തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നു. എടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗഡ്സ് ഇങ്ങനെ മുറുകുന്നതായിട്ട് കാണാം. ഇതൊക്കെ ഇതിപ്പോൾ ഇവിടെ മുറുകിയിട്ടുണ്ട്. മുറുകിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാവും നിന്നിട്ടുണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ എന്താക്കുക, ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഓക്കെ,
താഴ്ത്തി കൊടുത്തിട്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വളവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്ന് അടുപ്പിച്ച് വെക്കുക. അതിൻ്റെ ശേഷം ആദ്യത്തെ പോലെ തന്നെ പതിവ് പതിവ് പതിയെ പതിയെ ടൈറ്റ് ആക്കുന്നതോടുകൂടെ നമ്മുടെ ത്രിബിൾ ഹുക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ത്രിബിൾ അല്ല, ഫൈവ് ഹുക്ക് ഇപ്പോൾ ഇവിടെ. എന്നിട്ട് ഏറ്റവും എൻ്റെ അവസാനം എന്താക്കിയാൽ മതി, നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കടിച്ചു പിടിക്കാനൊക്കെ മറ്റേ നമ്മളെ ഗഡ്സ് ഹുക്ക് പിടിച്ച് വലിക്കേണ്ടി വരും. ഇത് നമുക്ക് വലിയ ഹുക്ക് ഇതായത് കൊണ്ടാണ്. മറ്റേ ഇനി ഇതുപോലെ തന്നെ ഈ ഡബിൾ ഹുക്ക് മാത്രം കെട്ടിയിട്ട് നമ്മൾ പോവാറുണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇതിൽ നമുക്ക് മീൻ ചറ പറ പിടിക്കുകയെന്ന് പറഞ്ഞില്ലേ. ഈ ദൂരം ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇതൊക്കെ വിട്ടത്. ഇതിനകം കുറച്ചും കൂടി അടുപ്പിക്കാം. ഇത് പിന്നെ വലിയ ഹുക്ക് ആയതുകൊണ്ടാട്ടോ ഇത്ര ദൂരം വരുന്നത്. ചെറിയ ഹുക്കാവുമ്പോൾ ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ എന്താവും, നമ്മുടെ ത്രിബിളും ഡബിളും നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ത്രിബിൾ ഹുക്കിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ത്രിബിൾ ഹുക്കുകൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രൈസ് 15 രൂപ 10 രൂപയൊക്കെയാണ്. ഇതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഹുക്കിന് 1 രൂപ വരുന്നുള്ളൂ. ആകെ 3 രൂപ കൊണ്ട് നമുക്ക് ത്രിബിൾ ഹുക്ക് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് കെട്ടി ഉണ്ടാക്കാൻ വലിയ മെനക്കെടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പണിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 2 ത്രിബിൾ ഹുക്കുകൾ എടുക്കുക. ഒരു ചെറിയ ത്രിബിൾ ഹുക്കും ഒരു വലിയ ത്രിബിൾ ഹുക്കും എടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്താവുക, ഒരു സിംഗിളായിട്ടുള്ള ഏതെങ്കിലും ഒരു നോട്ട് ആദ്യം തന്നെ എന്താവുകയാണ് ഇതിൽ കെട്ടിക്കൊടുക്കാം. ഓക്കെ, എന്തിലാ ഞാനിപ്പോൾ കെട്ടുന്നത് നേരെ ഗഡ്സിൻ്റെ അറ്റം പിടിച്ച് ഒരു ചുറ്റിൽ ചുറ്റി, രണ്ടാമത്തെ ചുറ്റിലും ചുറ്റി. ചുറ്റിയതിൻ്റെ ശേഷം എന്താവുകയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഹുക്ക് എന്താവുകയാണ് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, എടുത്തിട്ട് വലിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഹുക്ക് ഇവിടെ സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ത്രിബിൾ ഹുക്ക് സെറ്റായി. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഡബിൾ ഹുക്ക് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ ഈ ഹുക്ക് തന്നെ നമുക്ക് ഇവിടെ എന്താക്കാം, കെട്ടിക്കൊടുക്കാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു സിമ്പിൾ മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ ചുമ്മാ ഒന്ന് എടുക്കുന്നു. ഓക്കെ, എടുത്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചേക്കാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഇത് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന രീതിയിലാണ് ഉണ്ടാവുക. അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താവുകയാണ് ഒന്നുകൂടെ ഒരു കെട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാധാ ഒരു കെട്ട് അതിൻ്റെ കൂടെ കെട്ടിക്കൊടുത്താൽ മതി. സംഗതി എന്താവും, പെർഫെക്റ്റായിട്ട് നിന്നോളും. ഇതൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമുള്ള നോട്ടുകൾ നമുക്ക് കെട്ടിയിട്ട് എന്താക്കാം, റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു സിമ്പിൾ നോട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്നോളൂ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവില്ല, വല്ലാതെ പോവില്ല. നമുക്ക് ആവശ്യത്തിന് ഇതാക്കിയിട്ട് ശരിക്കും ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ അടുത്ത് തൂങ്ങിക്കിടന്നോളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയും എന്താക്കാം, നമ്മുടെ വെട്ടി ചൂണ്ട സെറ്റാക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി മറ്റേനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടി ചൂണ്ടയുടെ പരിപാടി. നമ്മളിതാ ഇന്ന് ചൂണ്ടടാൻ വന്നിരിക്കുക നമ്മുടെ ചാലും. അപ്പോൾ വന്നപ്പോൾ തന്നെ കടൽ ഭയങ്കരമായിട്ട് റഫാണ്, ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രശോഭേട്ടന ടീം ഇവിടെ വെട്ടി ചൂണ്ട ഇടുന്നുണ്ട്. കുറച്ച് മൈദ എടുത്ത് അതിനോട്ട് നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കുകയാണ്. ഏതുള്ളതിനും കുഴപ്പമില്ല, ലൂസാക്കുകയാണെങ്കിൽ തിരയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകും ചെയ്യും കേട്ടോ. ലൂസിലാണ് ശരിക്കും മീൻ പെട്ടെന്ന് തന്നെ അര എടുക്കുക. ചേമരത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 35 ഗഡ്സ് ആണ്. അതിൽ ഡബിൾ ഹുക്ക് 18 അതുപോലെ തന്നെ ത്രിബിൾ ഹുക്ക് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലുള്ള ഡബിൾ ഹുക്കിൽ നമ്മൾ ശരിക്ക് വെട്ടിച്ച് വിടുകയാണ്. അപ്പോൾ സമയത്ത് നമ്മൾ ഹുക്ക് വെട്ടിക്കുമ്പോൾ അടിയിലുള്ളതിലോ ഏതിലെങ്കിലൊക്കെ മീനും ഹുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം നമുക്ക് നോക്കാം. പിന്നെയും ഒരു കൊടുക്ക 10 12 അടിക്കുമ്പോഴല്ലോ ഓരോന്ന് കയറുന്നേ. ആ അതെ
എന്താണ് ആക്കട കൊയ്ത്തിന്റെ ഉത്തരത് കൈപ്പറ്റിനേക്കാളും ഉണ്ട്. പരിപാടി വളരെ തകർതി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ മീനുകൾ ഇതുണ്ടോ? ഫുള്ള് നമ്മുടെ നെച്ചറ കച്ചായി പൊയ്ത്തി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഏകദേശം 2-3 കിലോ ഉണ്ടാവും. നല്ല വലുപ്പമുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിന്. ഓക്കെ, അപ്പോൾ പിന്നെ അതിലൊരു വെറൈറ്റി ആയിട്ട് ഇതിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കാട എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മാലാൻ്റെ ഒക്കെ പോലെയാണ്. അതാ അവിടെ ഏറിപ്പോയിട്ടുണ്ട്. ഒരാണ് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കൊത്തൊക്കെ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വയറ് പറഞ്ഞിട്ടുണ്ടെ കുറച്ചു നേരമായിട്ട് ഇത് ഫുള്ള് കഴിക്കൽ തന്നെയാണ് പരിപാടി വന്നിട്ടുണ്ട് അല്ലേ. നിന്ന് കഴിക്കുന്നു നിന്ന് തിന്നാണ് പറഞ്ഞല്ലേ.